ക്ഷേമ പെൻഷനുകളുടെ വിതരണം വർഷത്തിൽ മൂന്നോ നാലോ വിശേഷ ദിവസങ്ങളിൽ മാത്രം, അതായിരുന്നു കേരളത്തിലെ പതിവ്. അതിൽ മാറ്റം വരുത്തിയത് ഒന്നാം പിണറായി സർക്കാരാണ്. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി രൂപീകരിച്ച് താൽക്കാലികമായി വായ്പയെടുത്ത് കൃത്യമായി പെൻഷൻ വിതരണം തുടങ്ങി. സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം ഉൾപ്പെടെ പെൻഷൻ കമ്പനിക്ക് ആവശ്യമായ പണം ലഭ്യമാക്കി. കമ്പനി എടുക്കുന്ന വായ്പ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ പലിശ സഹിതം സർക്കാർ തിരിച്ചടയ്ക്കും. എന്നാൽ ഈ പദ്ധതിക്ക് തുടക്കം വെച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്, വേറെ ആരുമല്ല, BJP സർക്കാരാണ്. കമ്പനി എടുക്കുന്ന വായ്പകൾ മുഴുവൻ സർക്കാരിൻ്റേതാക്കി കണക്കാക്കി കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു. 2021-22 43,000 കോടി രൂപ ഉണ്ടായിരുന്ന സംസ്ഥാന വായ്പ 2022-23 അത് 22,000 കോടിയാക്കി കേന്ദ്ര സർക്കാർ കുറച്ചു. കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുക എന്ന BJP തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു ഈ നീക്കം. രാഷ്ട്രീയ നേരേട്ടം മുന്നിൽ കണ്ട് കോൺഗ്രസും അതിനൊപ്പം കൂടി. 2023 മുതൽ പെൻഷൻ വിതരണത്തിൽ കാലതാമസമുണ്ടായി. ഇതുന്നയിച്ചാണ് എല്ലാ മാസവും പെൻഷൻ നൽകുന്നില്ലെന്ന് പ്രചരിപ്പിക്കുന്നതും കൊട്ടി ഘോഷിക്കുന്നതും. 7.5 വർഷത്തിനിടെ കേരളം 59,112 കോടി രൂപ പെൻഷനായി വിതരണം ചെയ്തു. ഒന്നാം പിണറായി സർക്കാർ 35,154 കോടി രൂപയും രണ്ടാം പിണറായി സർക്കാർ 23,958 കോടി രൂപയുമാണ് നൽകിയത്. UDF സർക്കാർ 5 വർഷത്തിൽ ആകെ നൽകിയത് 9,011 കോടി രൂപ മാത്രമായിരുന്നു. നിലവിൽ 64 ലക്ഷത്തോളം പേർക്ക് പിണറായി സർക്കാർ പെൻഷൻ നൽകുന്നു, കൃത്യമായി പെൻഷൻ നൽകുന്നു. ക്ഷേമ പെൻഷനുകൾ മാത്രം 5 എണ്ണം കൊടുക്കുന്നു. മുതിർന്നവർ, വിധവകൾ, വികലാംഗർ, അവിവാഹിതരായ വനിതകൾ, കർഷക തൊഴിലാളികൾ എന്നിവർക്കാണ് കൃത്യമായി പെൻഷൻ നൽകുന്നത്. ഇതിൽ കേന്ദ്ര സഹായം ലഭിക്കുന്ന പെൻഷനുകൾ 3 എണ്ണം മാത്രമാണ്. മുതിർന്നവർക്കും വിധവകൾക്കും വികലാംഗർക്കും 200, 300, 500 രൂപ നിരക്കിലാണ് കേന്ദ്ര സഹായം കിട്ടുന്നത്. അതും കൃത്യമായി കിട്ടാറില്ല. കൂടാതെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണത്തിന് പ്രതിമാസം നൽകുന്നത് 925 കോടി രൂപയാണ്. സാംസ്കാരിക വകുപ്പ് മുഖേന കലാകാര പെൻഷൻ, അവശ കലാകാര പെൻഷൻ, കായിക യുവജന ക്ഷേമ വകുപ്പ് മുഖേന സർക്കസ് പെൻഷൻ, അവശ്യ കായികതാര പെൻഷൻ, പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന വിശ്വകർമ്മ പെൻഷൻ, തൊഴിലും നൈപുണ്യവും വകുപ്പ് മുഖേന മരംകയറ്റ തൊഴിലാളികൾക്കുള്ള ക്ഷേമ പെൻഷൻ, ഇവയെല്ലാം സർക്കാർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ വായിൽ ആക്ഷേപം പറഞ്ഞു നടക്കുന്ന UDFകാർ മറന്നോ? 10 പൈസ കിട്ടിയില്ല 18 മാസം. ഓർമ്മയുണ്ടോ? 3 മാസം മുതൽ 18 മാസം വരെ പെൻഷൻ മുടങ്ങിയ കാലമുണ്ടായിരുന്നു. 2011 മെയ് മുതൽ 2016 മെയ് വരെ അന്ന് ഭരണത്തിൽ UDF ആയിരുന്നില്ലേ? ക്ഷേമ പെൻഷൻ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞവർ വിവിധ സർവീസ് പെൻഷനുകൾ ഉൾപ്പെടെ സെക്രട്ടേറിയറ്റ് പഠിക്കലും ട്രഷറികൾക്ക് മുന്നിലും പ്രതിഷേധവുമായി അണിനിരക്കേണ്ട കാലം മറന്നുപോയോ? അതിനൊക്കെ അറുതി വരുത്തിയത് 2016 മെയ് 25 അധികാരമേറ്റ പിണറായി സർക്കാർ മാത്രമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. അതുപോലും മാസങ്ങൾ കുടിശ്ശികയാക്കിയിട്ടാണ് ഇറങ്ങിപ്പോയത്. ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ ആദ്യ പരിഗണന നൽകിയത് ഇത് കൊടുത്തു തീർക്കുന്നതിനായിരുന്നു. ആദ്യ ഓണക്കാലത്ത് തന്നെ കുടിശ്ശിക പൂർണ്ണമായി തീർത്ത് 1 മാസത്തെ പെൻഷൻ മുൻകൂർ നൽകി. അന്നത്തെ 600 രൂപയിൽ നിന്ന് 1,000 ആക്കി, പിന്നീട് അധികം താമസിയാതെ 1,600 രൂപയാക്കി. LDF പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ പെൻഷൻ തുക സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തിച്ച് ചരിത്രം കുറിച്ചു. ബാങ്ക് അക്കൗണ്ടിലൂടെ ആവശ്യപ്പെട്ടവർക്ക് അങ്ങനെയും നൽകി. ക്ഷേമനിധികൾ നൽകുന്ന പെൻഷനുകൾ വർദ്ധിപ്പിച്ചതിലെ കുടിശ്ശികയും തീർത്തു. ഒരാൾക്കും പെൻഷൻ നിഷേധിക്കാൻ പാടില്ല എന്നതാണ് LDF സർക്കാരിൻ്റെ നിലപാട്. നിലവിൽ 64 ലക്ഷം പേർ പെൻഷൻ ഡാറ്റാബേസിലുണ്ട്. ഇതിൽ മസ്റ്റർ ചെയ്ത എല്ലാവർക്കും പെൻഷൻ നൽകുന്നു. ഇനിയും ചെയ്യാത്തവർക്ക് എല്ലാ മാസവും 1 മുതൽ 29 വരെ അതിനുള്ള അവസരവുമുണ്ട്. ഗുണഭോക്താവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് രേഖയായിട്ടാണ് മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയത്. നടപടി പൂർത്തിയാക്കി ഒരാൾക്കും പെൻഷൻ നിഷേധിച്ചിട്ടില്ല. അനർഹരെ കണ്ടെത്തി ഒഴിവാക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അനർഹർ മേടിക്കുന്നുണ്ടെന്നും ആ ലിസ്റ്റിൽ അവർ കടന്നുകൂടിയിട്ടുണ്ടെന്നും CAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പഞ്ചായത്തുകളിൽ സർക്കാർ പരിശോധന നടത്തി. മരിച്ചവരുടെ പേരിൽ ഉൾപ്പെടെ പെൻഷൻ കൈപ്പറ്റുന്നുവെന്ന് കണ്ടെത്തിയതോടെ 2017 മുതലാണ് മസ്റ്ററിംഗ് ആരംഭിച്ചത്. അതോടുകൂടി അങ്ങനെ ഒരുപാട് പേർ ആ ലിസ്റ്റിൽ നിന്നും ഒഴിവായി. വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിത പെൻഷൻ എന്നീ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവരും വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററിംഗ് നടത്തിയേ പറ്റൂ. നവകേരള നിർമ്മിതിയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ചുവടുവയ്പ്പെന്ന രീതിയിലാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള
പ്രകടന പത്രിക എൽ ഡി യു പുറത്തിറക്കിയത്. 2016 പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച 600 വാഗ്ദാനങ്ങളിൽ 580 നടപ്പാക്കിയതുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാരിന് ജനം ഭരണത്തുടർച്ച നൽകിയത്. 2021 900 വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഘട്ടംഘട്ടമായി ഉയർത്തുമെന്നത്. അതുകൊണ്ട് പെൻഷൻ ഇനിയും ഉയർത്തും. നിലവിലുള്ള 1600 നിന്ന് 2500 രൂപയെങ്കിലും ആക്കുകയാണ് പിണറായി സർക്കാരിന്റെ ലക്ഷ്യം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.